ഞാൻ അന്നേ പറഞ്ഞത് എംഫോടെക് ഉഡായിപ്പാണ് ഉഡായിപ്പാണെന്ന്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് പോയടാ വധൂരി എന്ന് പറഞ്ഞല്ലേ. അപ്പം സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ കുറേ നാൾ മുന്നേ ആണെങ്കിൽ എംഫോടെക്കിൻ്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വരാല് മീനയൊക്കെ ആണെങ്കിലും ഇവരുടെ കിണറ്റിൽ നിന്ന് പിടിക്കുന്ന ഒരു വീഡിയോ, അതിന് കുറച്ച് ഉഡായിപ്പ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പോയടാ എന്നൊക്കെ പറഞ്ഞു നമ്മളെ നല്ല പട്ടി താറ്റി താറ്റി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ വ്ലോഗ് കൂടെ എംഫോടെക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നല്ല കുറേ പരിപാടികൾ പറയുന്നുണ്ട്. എന്തായാലും നേരെ ആ ഒരു വീഡിയോ നമുക്ക് റിയാക്ട് ചെയ്യാം. അതിനകത്ത് ആദ്യം തന്നെ ഡിസ്ക്ലെയിമർ ആയിട്ടാണെങ്കിൽ, ഇതുപയോഗിച്ചിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയല്ലേ എന്ന് ആദ്യം തന്നെ മുൻകൂർ ജാമ്യം നമ്മുടെ എംഫോടെക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മൈസൂരാണ്. എൻ്റെ കൂടെ നിൽക്കണ ഈ ചേച്ചിയുടെ മുടിയൊന്നും നോക്കിയാൽ നിങ്ങൾ, എന്തൊരു നീളാണ് ഈ മുടിക്ക്. അത് അല്ല, എംഫോടെക്കിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഒരു ചേച്ചീനെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നല്ല പരിപാടിയൊക്കെയാണ്. ഇതുപോലെയൊക്കെ ചേച്ചിമാരെയൊക്കെ കൊണ്ടുവരണം, അങ്ങനെ വേണം, അതങ്ങനെയാണ് വേണ്ടത്. ഇതിൻ്റെ രഹസ്യം എന്താണ് നമ്മൾ അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് ആദിവാസി ഓയിലാണെന്നാണ് ഇതിൻ്റെ സീക്രട്ട്. അതായത് ഒരു മാജിക് ഓയിൽ. അത് മാത്രമല്ല, ഇപ്പം ഇത്ര നേരം നിങ്ങൾ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചേട്ടൻ. പുല്ല് ഞാൻ പോകുന്നു. ഇത്രയും നേരം നോക്കിയിരുന്ന് പെണ്ണ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കില്ലേ. കാരണം നമ്മൾ ഈ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിലും പെൺകുട്ടിയൊക്കെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കൗതുകത്തോടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിന് ആ എന്നെ പരിപാടി എംഫോട്ടൊക്കെ കാണിച്ചത്. ഇതാ ഞാൻ പറഞ്ഞത് എംഫോട്ടൊക്കെ ഉടായ്പാണ്. പെണ്ണാന്ന് പറഞ്ഞു നമ്മളെ ഒന്ന് വെറുതെ പറ്റിച്ച്. ഇത്ര നേരം ഞാൻ വെറുതെ ആ ഒരു വീഡിയോ കണ്ടോണ്ടിരുന്നില്ലേ. വെരി ബാഡ്. എന്താ പറയുക, നമ്മുടെ ലോകം മുഴുവൻ ഫേമസ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഏഷ്യയിലെ പല കൺട്രിയിലും ഫേമസ് ആയിട്ടുള്ള ആദിവാസി ഓയിൽ, അത് ഇവരുടെ മുടിയുടെ സീക്രട്ട് ആണെന്ന് പറയുന്നുണ്ട്. ആണിനും പെണ്ണിനെയും ഒരേപോലെ ചുരുണ്ട മുടിയുള്ള സ്ഥലം എവിടെയെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നൊരു ഉത്തരമായിരുന്നു ആഫ്രിക്ക എന്ന് പറയുന്നത്. കാര്യം ആഫ്രിക്കയിലുള്ള എല്ലാ ആളുകൾക്കും ചുരുണ്ട മുടിയാണല്ലോ, ഈ പറയുന്ന പോലെ ഷോർട്ട് ഹെയർ കാര്യങ്ങളൊക്കെ ആയിരിക്കും, കുറ്റി കുറ്റി മുടിയൊക്കെ. അപ്പോൾ അവരൊക്കെ നീണ്ട് നിവർന്ന് അല്ലെങ്കിൽ തഴച്ചുവളർന്ന മുടിയായിട്ടൊക്കെ കാണുന്നത് സത്യം പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്. അപ്പം ആഫ്രിക്ക വരെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്നുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു ഹെയർ ഓയിൽ പോയിട്ട് അവിടെ എല്ലാ ആളുകൾക്ക് മുടി വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയടെ. സൂപ്പർ. സാർ, ഈ സീക്രട്ട് പറയുമ്പോൾ പരമ്പരമുള്ള നമുക്ക് ചെറിയ കച്ചവടമാണ് ഇത്. ഞങ്ങളൊരു ആദിവാസികളാണ്, കർണാടക സ്റ്റേറ്റ് മൈസൂർ ഡിസ്ട്രിക്ട് ഹക്കി പിക്കി ആദിവാസി കമ്മ്യൂണിറ്റിന്റെ ആൾക്കാരാണ്. ഹക്കി പിക്കി ആദിവാസി കമ്മ്യൂണിറ്റി. പിന്നെ ഹക്കി പിക്കി എന്നല്ലല്ലോ വരേണ്ടത്, ഇക്കി പിക്കി പോങ്കി ഫാദർ ആസ് എ ഡോങ്കി എന്നല്ലേ വരുന്നത്. അപ്പം എന്താണ് ഈ ഹക്കി പിക്കി? അതെന്തില്ലോട്ടെ, ഇപ്പോൾ ബാക്കിയും കൂടെ കാണാം. ഞങ്ങൾ കേട്ടെടുത്തോളം വെച്ചിട്ട്, അതായത് ഈ ഒരു ആദിവാസി ഓയിൽ എന്ന് പറയുന്നത് ഏകദേശം 1000 വർഷം മുമ്പ് വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പരമ്പരമുള്ളത് 3 തലമുറകളായി മാറി വരുന്ന കച്ചവടമാണ് ഇത്. 1000 വർഷം മുമ്പേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇതൊക്കെ ഉള്ളതാണ് ഇവിടെ. തള്ളുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടി, ഇവര് 3 തലമുറയായിട്ടൊക്കെ ഇവര് സെയിൽ നടത്തി വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഓക്കെ, കൺവീൻസിങ്. പക്ഷെ 1000 വർഷം മുന്നേ മേ ബി ആയിരിക്കാം അല്ലേ, ആയിരിക്കും. നമുക്കിപ്പോൾ അത് തൽക്കാലം അങ്ങനെ വിശ്വസിക്കാം. നിങ്ങളെപ്പോലെ ഞങ്ങൾ പേരിലേക്ക് ഒത്തിരി ഫ്രോഡ് ഐറ്റംസ് ഇപ്പോൾ ലഞ്ചായി ഓൺലൈൻ ഫ്രോഡ് ആയി. അപ്പോൾ അത് ആ കാരണം കൊണ്ടാണ് നിങ്ങളെപ്പോലെ വലിയ ആൾക്കാർക്ക് വിളിപ്പിച്ചിട്ട് ഞങ്ങൾ സംസാരിക്കേണ്ടത് എന്തിന്? ഞങ്ങൾ ആദിവാസിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് എല്ലാവരും കാണട്ടെ. ഈ ഒരു വീഡിയോക്കകത്ത് ഏറ്റവും വലിയൊരു കോമഡി ആയിട്ടുള്ള ഒരു ഭാഗം ഇതാണ്. കാരണം എന്ന് വെച്ചാൽ, ഇവർ ഈ ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറയുന്നത് തന്നെ ഭൂലോക ഫ്രോഡായിട്ടുള്ളൊരു സാധനമാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വന്നേക്കുന്ന എംഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോയും അതിനേക്കാൾ വലിയ ഫ്രോഡ്. ഈ രണ്ട് ഫ്രോഡുകളെയും പറ്റിച്ചുകൊണ്ട് മറ്റൊരു ഫ്രോഡ് പ്രോഡക്റ്റ് ഇറക്കുന്ന മറ്റൊരു ഫ്രോഡുണ്ടെന്ന്, അതായത് എരന്ന് തിന്നുന്നവനെ തുറന്ന് ജീവിക്കുന്ന മറ്റൊരു ഫ്രോഡ്. എന്തുവാടെ ഇതൊക്കെ? എല്ലാവരുടെ അടുത്തും നമുക്ക് അധ്വാനിക്കലുള്ള പൈസ വെറുതെ വേസ്റ്റ് ആക്കണ്ട. ആദ്യമേ മറ്റേ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പറ്റിച്ചിട്ട് മറ്റേ ഇത് ചേച്ചിയല്ല ചേട്ടനാന്ന് പറഞ്ഞേക്കുന്ന ആ പുള്ളി ഉണ്ടല്ലോ, ഇയാൾ ഇടക്കിടയ്ക്ക് നിന്നിട്ട് നല്ല എക്സ്പ്രഷൻ ഇട്ട് മെഴുകുന്നുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവർ വീഡിയോക്കകത്ത് അഭിനയിച്ചേക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം അടിപൊളിയാണ് കേട്ടോ. കാര്യം ആദ്യം തൊട്ട് അവസാനം വരെ മുടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇയാളുടെ കുറേ എക്സ്പ്രഷൻ ഉണ്ട്. അതാണ് ഹൈലൈറ്റ്. അങ്ങനെ നമ്മുടെ പച്ചമരുന്നുകൾ കാട്ടി എന്ന് പറയാനായിട്ട് വന്നേക്കാണ്. നോക്കി, ഇവിടെ മൊത്തം എന്താ പറയാ, കാട് തന്നെയാണ്. അതെ അതെ അതെ, ഈ കാട് മൊത്തം ഫോറസ്റ്റ് തന്നെയാണ് എന്ന് തന്നെയാണ് എംഫോടെക് പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കളെ. ഇപ്പൊ സാർ, നമുക്ക് മരം പറിക്കാൻ ഓൾറെഡി 2-3 ആളകത്തുണ്ട്. ഒന്ന് രണ്ട് ഇവിടെ കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, എന്തായാലും ചേട്ടൻ തപ്പി എടുക്കട്ടെ കേട്ടോ, നമുക്ക് നോക്കാം. അപ്പൊ അതെ, ഇവിടെ ഒന്നും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. എവിടെ? ഇവിടെ കടപൊട്ടി പോയില്ലേ? അത് പൊട്ടി. അപ്പൊ ഇനി അത് നടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനി പറിക്കണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് പറിക്കും? അത് ഇതുപോലെ കിട്ടണം. എന്റെ പൊന്ന് ചേട്ടാ, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ. ഒരു ഇല്ലേ അല്ലേ, കറ്റാർവാട് അവിടെ ആണെങ്കിൽ നേരത്തെ ഓൾറെഡി ഒരെണ്ണം പറിച്ച് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സാധനം തന്നെ പൊക്കി എടുത്തിട്ട് കാണിച്ചിട്ട് പറയാണ്, എനിക്ക് 1 മിനിറ്റ് ഞാൻ ഇപ്പം കാണിച്ചുതരാമെന്ന് പറഞ്ഞുകൊണ്ട് സൈഡിൽ നിന്ന് പറഞ്ഞെടുത്ത് കാണിച്ചിരുന്നു. എടി, കണ്ടോണ്ടിരിക്കുന്ന പൊട്ടമാരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്?
നമ്മുടെ നാട്ടിലുണ്ടാവണ പോലെ തന്നെ കറ്റാർവാഴ ഇതിലെ സെയിം ഉണ്ടാവും, പക്ഷേ ഇത് കടനാണ്. അതെ അതെ, ആ വ്യത്യാസം എന്താന്ന് വെച്ചാല് നാട്ടിൽ നിന്ന് വാങ്ങിച്ച കറ്റാർവാഴ കാട്ടി കൊണ്ടുവന്ന് നമ്മൾ ഇതുപോലെ അഭിനയിച്ച് ഇതുപോലെ പൊക്കി കാണിക്കുമ്പോൾ അത് കാടൻ കറ്റാർവാഴയായി, അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് അത്. പിന്നെ ഇത് താമരയാണ്, താമരപ്പൂ. ഇത് എങ്ങനെയാ കാട്ടിന്ന് കിട്ടും? കാട്ടിന് കിട്ടും, അത് വെള്ളത്തിൽ കിട്ടണതാണ്. ഇത് കാട്ടുതാമര? അതെ അതെ, ഇത് വെള്ളത്തിൽ കിട്ടുന്നത്. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ താമര വരുന്നത് മുറ്റത്താണല്ലോ അല്ലേ. ಏನು ಮಾಡಬೇಡಿ, ನಿಂತ್ಕೊಳ್ಳಿ. ಅಯ್ಯೋ, ನಮ್ ಗೆಸ್ಟ್ 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 ಏನಿಲ್ಲ, ನಮ್ ಗೆಸ್ಟ್ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആദിവാസികളാണ് കേട്ടോ. കാരണം ഭയങ്കര ട്രൈബൽ എക്സ്ട്രീം ലെവൽ സാധനം കാണിക്കുന്നത്, അവർക്ക് ഇതുപോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പം അവർക്ക് ഈ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അവർക്ക്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ എംഫോട്ടിങ്ങിൻ്റെ വീഡിയോസിനകത്ത് കാണിക്കുന്ന ഉഡായിപ്പാണെങ്കിൽ പോലും മേക്കിംഗ് സ്റ്റൈലിൽ ഒരു കുറവും വരുത്താറില്ല, അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു സംശയമില്ല കേട്ടോ. കാരണം എത്ര ഉള്ള ഫ്രോഡ് പരിപാടിയാണെങ്കിലും മേക്കിംഗ് അടിപൊളി തന്നെയാണ്. ഇതെന്തോന്നടേ, ആദിവാസികളുടെ അമ്മമ്മയുടെ ബിനാലയാ. ഈ കൊട്ടും മേളോ പാട്ടും ഒക്കെ ആയിട്ട് സംഭവം എന്തായാലും നന്നായിട്ടുണ്ട്. ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, മേക്കിങ്ങിൽ ഒരു കുറവും വരുത്താറില്ല. കാര്യം അതിനകത്തുനിന്ന് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്ന എന്തൊക്കെ വിഷ്വൽസ് ഉണ്ടോ അതെല്ലാം കാണിച്ച് തന്നെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെയൊക്കെ മുടിക്കാനായിട്ട് അച്ചു ഹേ യെസ്. അപ്പൊ നീ നോക്കി, എന്തൊരു സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റും ആണ്, ഭയങ്കര ആണ്, നല്ല ഷൈനിങ്ങും ആണ്. അത് ഒരാളുടെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ, അതായത് ഒരു കുടുംബത്തിലുള്ളവരാണ്, അവരുടെ എല്ലാവരുടെയും മുടി ഇതുപോലെ ഇരിക്കണമെങ്കിൽ അതിലെന്തോ മാജിക് ഇല്ലേ, അതാണ് അവര് പറഞ്ഞ മാജിക് പോലെ. ഇത് കണ്ട ആ മാജിക് എന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒരു കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. കാരണം ഒരു കുടുംബത്തിലെ ആളുകൾക്കാണ് ഇതുപോലെ നീളത്തിൽ ഇതുപോലെ മുടികൾ വരുന്നത്, അത് മാജിക്കാണ്. അത് ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് ജനറ്റിക്സ് ആണ്, കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും അത് ജനറ്റിക്സ് ആണ്. ഓക്കെ, അത് ഞാൻ കൂടുതലായിട്ടൊന്നും ഞാൻ പറയണില്ല, ബാക്കി കാണാം നമുക്ക്. ഇത് മുടി വളരും, പെട്ടെന്ന് വളരും. ഇത് എന്തിനെ പറ്റിഞ്ഞാൽ 108 തരമുള്ള പച്ചമരുന്ന് ഇട്ട് ഞങ്ങൾ സ്വതവായിട്ട് കാച്ചെടുക്കാനുള്ള എണ്ണ. ഇത് വെച്ച് നിങ്ങൾക്ക് 2-3 കൊല്ലത്തിന്റെ മുടികളല്ല, ഇത് മിനിമം 1 വർഷം, 9 മാസം 10 മാസം ആ ലെവലിൽ. ഇപ്പൊ ഈ ഏട്ടൻകുള്ളത് മിനിമം 3 മാസമായി, 3.5 മാസമായി. അടി, 3 മാസം കൊണ്ട് ഇത്രയും മുടി വളർന്നു, ഇത് എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? 3 മാസം കൊണ്ട്? ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ മുട്ടയടിച്ചിട്ട് 3 മാസം കൊണ്ട് മുടിയാണെങ്കിൽ ഒന്ന് പറ്റ വളർന്ന് പറ്റ വെട്ടിയതുപോലെ ഒന്ന് ആവുക എന്നൊക്കെ പറയുന്നതിന് ഇച്ചിരി ടാസ്ക്. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വളർന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സയൻസിൻ്റെ ഒരുമാതിരി തലകീടായിട്ട് മറിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒന്നുമില്ലെങ്കിലും എംഫോട്ടെക് എന്നൊക്കെ പറയുന്ന കുറച്ച് സയൻറ്റിഫിക് ബേസിൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു മീൻസ് എന്താ പറയുക, കേരളത്തിലെ യൂട്യൂബേഴ്സിന് ഒരു സ്ഥാനം വേൾഡിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരാളാണ് എംഫോട്ടെക്. അങ്ങനെ ഒരാൾ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ മുടി 3 മാസം കൊണ്ട് ഇത്രയും വളർന്നു എന്നൊക്കെ പറഞ്ഞ സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു മര്യാദ വേണ്ടേടി. മറ്റേ കരിക്കിനകത്ത് പറയുന്ന പോലെ പാനിപ്പൂരി, ബെൽപുരി, മസാൽപൂരി, ഇവിടെ എന്തോ നടേ ഇതൊക്കെ. പിന്നെ എന്തായാലും ഇത് ഈ ആദിവാസി ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് അതിന്റെ റിസൾട്ട് പറയുന്ന ഒരു ലേഡിയുടെ ആണെങ്കിൽ ഒരു വിഷ്വൽസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദിവാസി ഹെയർ ഓയിൽ വീണ്ടും യൂസ് ചെയ്യും, കാരണം എനിക്ക് റിസൾട്ട് ഉള്ള പോലെ തോന്നിട്ടുണ്ടെന്ന്. അത് ഞാൻ ഇന്നത്തോടെ മാറ്റി പറയുകയാണ്. കാരണം എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. ഞാൻ ഈ ആദിവാസി ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പും എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓയിൽ യൂസ് ചെയ്തപ്പോൾ ഒന്ന് കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു ഹെയർ ഫോൾ. പക്ഷെ ഞാനിപ്പോൾ ആ ഓയിൽ യൂസ് ചെയ്യുന്ന നിർത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു 2-3 വീക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കറക്റ്റ് ഒരു 3 മാസം ആവാറായി തുടങ്ങിയിട്ട്, ഓഗസ്റ്റ് മന്തിൽ തുടങ്ങി, പിന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം നമുക്ക് നന്നായിട്ട് ഹെയർ ഫോൾ വരും. നിങ്ങൾ ആരും ഇത് വാങ്ങി ട്രൈ ചെയ്തിട്ട് പണി കിട്ടും. അതിപ്പം എനിക്ക് എന്റെ കേസിലാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം വേറെ വല്ല ആയിരിക്കും, എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്റെ കാര്യം പറയുന്നത്, നന്നായിട്ട് ഹെയർ ഫോൾ വരും. പിന്നെ ഡാൻഡ്രഫിന്റെ കാര്യം എനിക്കറിയില്ല, ഡാൻഡ്രഫ് എനിക്ക് ഓൾറെഡി ഇല്ലായിരുന്നു, പിന്നെ കുറച്ചുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, അത് പിന്നെ പൊക്കോളും എന്തെങ്കിലും പാക്കൊക്കെ ഇടുമ്പോൾ. അപ്പം ഹെയർ ഫോൾ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നിർത്താൻ നമുക്ക് നന്നായിട്ട് ഊരി വരും. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. സങ്കടം എന്ന് വെച്ചാൽ നമ്മള്
ദിവസവും കുളിക്കുമ്പോൾ മുടി ഊരി പോകും എന്ന് വെച്ചാൽ ഞാനിപ്പോ രണ്ടു മൂന്ന് ആഴ്ചയിൽ രണ്ടു വട്ടമാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ആ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഒരു മുടി ഒത്തിരി ഊരി വരും, നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഊരി വരും. പിന്നെ നമ്മൾ മുടി എന്തൊക്കെയാണ് ചീപ്പും ചീപ്പുമ്പോഴും മുടി ഊരി വരും. അല്ലാതെ ഇപ്പൊ നമ്മൾ ബെഡിൽ കിടക്കുവാണെങ്കിലും മുടി ഊരി വരും, എന്ത് ചെയ്യുവാണെങ്കിലും മുടി ഊരിക്കൊണ്ടിരിക്കുകയാണ്. ആരും വാങ്ങി ട്രൈ ചെയ്യരുത്. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് കാണുമ്പോൾ നമുക്ക് നമ്മുടെ മുടി കാണുമ്പോഴും ഈ നമുക്ക് തന്നെ ഒരു ഇത് എത്തി, അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ മുടി കിളിച്ചായിട്ട് എനിക്ക് തോന്നുന്നു, പുറത്തുള്ളവർ പറഞ്ഞത് ഞാൻ അങ്ങനെയാ പറഞ്ഞത്. പിന്നെ തെളിവ് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു 28 28 29 എങ്ങാണ്ട് ഉള്ളായിരുന്നുള്ളൂ. അത് ആദ്യം മെഷർ ചെയ്തപ്പോഴും അത് തന്നെ, ലാസ്റ്റ് മെഷർ ചെയ്തപ്പോഴും അത് തന്നെ. അപ്പൊ നിനക്ക് മനസ്സിലായി കാണും നീളം വന്നിട്ടില്ല. പിന്നെ എന്റെ മാത്രം മുടിയല്ല ഉരുന്നത്, അമ്മയുടെ മുടി നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. അതിപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഓയിൽ തേച്ചിട്ട് നമ്മുടെ ഉള്ള മുടി മൊത്തം പൊഴിഞ്ഞു പോയിട്ട് ഇനി പുതിയ മുടി വല്ലതും വരാനായിരിക്കുമോ എനിക്കറിയില്ല, എന്നൊരു അസംശം മാത്രമാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഈ എണ്ണ പെയിൻ വളരാനുള്ള എണ്ണയാണ്. പെയിൻ നന്നായിട്ട് കൂടും, നന്നായിട്ട് കൂടുന്നത് നന്നായിട്ട് കൂടും. നമ്മുടെ തലയിൽ നമുക്ക് നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റ് ആകും, അത്രയ്ക്ക് പെയിൻ ശല്യം ഉണ്ടാകും. അപ്പൊ ഈ ഒരു രണ്ട് റീസൺ ഞാൻ ഈ 3 മാസം കൊണ്ടാണ് മനസ്സിലാക്കിയത്. അപ്പൊ മനസ്സിലായല്ലോ, ആദിവാസി ഹെയർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിമിത ഫലങ്ങൾ കാര്യങ്ങളൊക്കെ. ഈ ഒരു സാധനമാണ് എംഫോടെക്കിനെ പോലുള്ളൊരു ചാനലാണെങ്കിൽ പ്രൊമോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എംഫോടെക്കിനെ പോലൊരു ചാനലിനെ പറ്റിയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കേരളത്തിലെ യൂട്യൂബേഴ്സിനെ വേൾഡിലേക്ക് തന്നെ ഒരു ലെവലിലോട്ട് എത്തിച്ച ഒരാളെന്ന് പറയുന്ന എംഫോടെക്കാണ്. അത്രത്തോളം കിഡിലം കണ്ടൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം ചീപ്പായിട്ടുള്ള പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എംഫോടെക് എന്ന് പറയുന്ന ചാനലിനോട് ആളുകൾക്കുള്ളൊരു വിശ്വാസ്യത അല്ലെങ്കിൽ ഉള്ള ആ ഒരു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു സാധനം കുറഞ്ഞു പോകുന്നൊരു സാധനം തന്നെയാണ്. ഇപ്പം ഇനിയാണെങ്കിലും മീൻസ് കുറേ വീഡിയോയ്ക്ക് അതാണെങ്കിൽ ഇപ്പം എനിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും തോന്നിയിട്ടുള്ള കുറേ സാധനം. ഇപ്പം കമൻറ്റ് ബോക്സിലും പല ആളുകളും സംസാരിക്കുന്നതായിട്ടുണ്ട്, പല വീഡിയോസും കണ്ടിട്ട് ഇത് ഉടായിപ്പാണ് അല്ലെങ്കിൽ ഉടായിപ്പ് പരിപാടിയാണ് ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ തോന്നുന്ന ആളുകളുണ്ട്. ഇപ്പം ഈ ഒരു മുടിയുടെ കേസ് തന്നെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം അച്ഛനും അമ്മയ്ക്കും നല്ല മുടിയുണ്ടെങ്കിൽ ജനിക്കുന്ന മക്കൾക്കാണെങ്കിലും നല്ല മുടിയായിരിക്കും ഉണ്ടാവുക. പിന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഹെയറിന് പ്രോബ്ലംസ് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ കഷണ്ടി ആണെങ്കിൽ ഈ പറയുന്ന കുട്ടികൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു 80% സാധ്യത കഷണ്ടി വരാൻ തന്നെ ആയിരിക്കും. ഓക്കെ, അതിൽ കുറച്ച് ആളുകൾക്കായിരിക്കും ഈ പറയുന്ന ഒരു 20% ആളുകൾക്കായിരിക്കും അതേപോലത്തുള്ള ഹെയർ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും വരാതിരിക്കുക. അപ്പം അത് നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഷണ്ടി മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് എൻ്റെ അറിവിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നൊരു പരിപാടി മാത്രമാണുള്ളത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഇതിനകത്ത് പറയുന്ന പോലെ മുടി ഹെയർ ഫാൾ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ മുടി 3 മാസം കൊണ്ട് ഇത്രത്തോളം നീളത്തിൽ വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചുകൂടെ? എംഫോടെക്കിനെ പോലൊരു സയൻറ്റിഫിക് ആയിട്ട് ആ ഒരു ബേസിൽ വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണോ ഇതൊക്കെ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംഫോടെക് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം വീഡിയോസ് കാണുന്ന ഒരാളാണ്, എംഫോടെക്കിന് എനിക്ക് വീഡിയോസ് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അങ്ങനൊരു ചാനലിൽ നിന്നും ഇത്രയും രീതിയിലുള്ള ചീപ്പായിട്ടുള്ള കുറേ സാധനങ്ങൾ വരുമ്പോൾ എടാ ഇതിനൊക്കെ എന്തുവാടി പറയണ്ടേ?